നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും മണി പ്ലാന്റ് എന്ന ചെടി വീട്ടിൽ പണം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ ചെടിക്ക് മണി പ്ലാന്റ് എന്ന പേര് വന്നത് തന്നെ യാതൊരു ശാസ്ത്രീയ അടിത്തറയില്ലെങ്കിലും മണി പ്ലാന്റ് വീട്ടിൽ പണം കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് മണി പ്ലാന്റ് നടുന്ന വീടുകളിൽ സമ്പത്ത് വർദ്ധിക്കുമെന്ന വിശ്വാസം തന്നെയാണ് ഈ ചെടിക്ക് സ്വീകാര്യതയും പ്രശസ്തിയും നൽകുന്നത് പണം വീട്ടിൽ കുമിഞ്ഞുകൂടിയില്ലെങ്കിലും ഈ ചെടി വീട്ടിൽ വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റിനെ കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീട്ടിൽ മണി പ്ലാന്റ് ഉള്ളവർ നിങ്ങളുടെ അറിവുകൾ കമന്റായി രേഖപ്പെടുത്തുക ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഇളം പച്ചയും മഞ്ഞയും അല്ലെങ്കിൽ ഇളം പച്ചയും വെള്ളയും കലർന്ന ഇലകളുള്ള മണി പ്ലാന്റ് എന്ന ചെടി അരേഷ്യ കുടുംബത്തിൽപ്പെട്ട വള്ളിച്ചെടിയാണ് ഡെവിൾസ് വൈൻ ഡെവിൾസ് ഐവി ഗോൾഡൻ പോത്തോസ് ഹണ്ടേഴ്സ് റോപ്പ് തുടങ്ങിയ പേരുകളിൽ ഇതറിയപ്പെടുന്നു ഇംഗ്ലീഷുകാർ ഈ ചെടിയെ പോത്തോസ് എന്ന് വിളിക്കുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ മണി പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത് ആകർഷകമായ ഇലകളോടുകൂടിയ മണി പ്ലാന്റിന്റെ വള്ളിപ്പടർപ്പുകൾ കാഴ്ചക്കാരുടെ മനസ്സിനെ ഉണർവും ഊർജവുമൊക്കെ പകരുന്നതാണ് വീടിനകത്തും പുറത്തും ഒരുപോലെ വളർത്താവുന്ന ഈ ചെടിക്ക് അകത്തളങ്ങൾ അലങ്കരിക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിനുള്ളിലെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു വെറും ഒരു അലങ്കാര സസ്യം എന്നതിലുപരി ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരുമെന്ന വിശ്വാസം മൂലമാണ് മിക്കവരും വീടുകളിൽ മണി പ്ലാന്റ് പരിപാലിക്കുന്നത് ഇലച്ചെടികളോടുള്ള ആളുകളുടെ പ്രിയമേറിയതാണ് മണി പ്ലാന്റിന് ഇത്രയധികം സ്വീകാര്യത നൽകിയത് ഇൻഡോർ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും ആദ്യം സ്വന്തമാക്കുന്നത് മണി പ്ലാന്റ് ആയിരിക്കും ഒരിടത്ത് വേരുറച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പം നശിപ്പിച്ച് കളയാനാവില്ല എന്ന പ്രത്യേകതയും മണി പ്ലാന്റിനുണ്ട് അതുകൊണ്ടുതന്നെ ചെകുത്താൻ്റെ വള്ളി എന്നൊരു ഓമനപ്പേരും ഇതിനുണ്ട് പറമ്പിലും മറ്റും മണി പ്ലാന്റ് പടർന്നു പിടിക്കുന്നത് മറ്റു ചെടികളുടെ വളർച്ചയെ വരെ ബാധിക്കും അതുകൊണ്ട് തന്നെ വ്യാപകമായി പടർന്നു പിടിക്കാൻ അനുവദിക്കാതെ മണി പ്ലാൻ ചട്ടികളിൽ നടുന്നതാണ് ഏറെ നല്ലത് വീടിൻ്റെ ഭംഗിയിലും വാസ്തുവിലും ആളുകൾ വളരെയധികം ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇൻഡോർ ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നവരാണ് മിക്ക ആളുകളും അതിൽ ഭൂരിഭാഗം ആളുകളും കൂടുതലായും കൊണ്ടുവയ്ക്കുന്നത് മണി പ്ലാന്റാണ് ആരോഗ്യപരമായും വാസ്തുപരമായും ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണ് മണി പ്ലാന്റ് ഇത് മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വളരുമെന്ന പ്രത്യേകതയുമുണ്ട് അന്തരീക്ഷത്തിൽ നിന്നും അപകടകാരികളായ രാസമൂലകങ്ങളെ വലിച്ചെടുക്കുവാനുള്ള കഴിവ് മണി പ്ലാന്റിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു കൂടുതലായി കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും വിഷാംശമുള്ള ഘടകങ്ങളെ ഇല്ലാതാക്കുകയും ഓക്സിജൻ ധാരാളം പുറത്തുവിടുകയും ഇതിലൂടെ ശുദ്ധവായു ലഭിക്കുകയുമാണ് ചെയ്യുന്നത് വായുവിന് ഇത്രത്തോളം ശുദ്ധീകരിക്കുന്ന മറ്റൊരു ചെടി ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അമിതമായ ടെൻഷൻ മാനസിക സംഘർഷം എന്നിവ ഒഴിവാക്കാനും ഇത് ഏറെ ഉപകരിക്കുമെന്നും പറയുന്നു വാസ്തുപരമായി ഒരുപാട് പ്രത്യേകതയുള്ള ഒന്നാണ് മണി പ്ലാന്റ് വാസ്തുശാസ്ത്ര പ്രകാരം മണി പ്ലാന്റ് തെക്ക് കിഴക്ക് ഭാഗത്ത് നടുന്നതാണ് അഭികാമ്യമെന്ന് പറയുന്നു ഈ ഭാഗത്ത് മണി പ്ലാന്റ് നടുകയാണെങ്കിൽ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം നെഗറ്റീവ് എനർജിയുള്ള സ്ഥലമായതിനാൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും ഈ ചെടി നടരുതെന്ന് ഈ രംഗത്തുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മണി പ്ലാന്റിൻ്റെ മറ്റൊരു ഗുണമാണ് റേഡിയേഷൻ കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെയുള്ള മുറികളിൽ മണി പ്ലാന്റ് വയ്ക്കുന്നത് വളരെ നല്ലതാണ് റേഡിയേഷനെ ഒരു പരിധിവരെ കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് നടുന്നത് രണ്ട് രീതികളിലാണ് ഒന്ന് മണി പ്ലാന്റിൻ്റെ ചെടി തീരെ ചെറുതാണെങ്കിൽ വേരുകൾ നല്ലതുപോലെ വളരുന്നവരെ വെള്ളം നിറച്ചൊരു പാത്രത്തിൽ വയ്ക്കുന്നതാണ് നല്ലത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്തിടത്ത് വേണം വയ്ക്കാനായി വേരുകൾ വന്നതിന് ശേഷം നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് സൂര്യപ്രകാശം മണി പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായതിനാൽ ജനലിനെ സമീപത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ മണി പ്ലാന്റിനെ പടർന്നു കയറാനായി നീളത്തിലുള്ള ഒരു തടികഷ്ണം വെച്ച് കൊടുക്കുന്നതും നന്നായിരിക്കും രണ്ടാമത്തെ രീതിയിൽ മണി പ്ലാന്റ് നടുമ്പോൾ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയ ശേഷം നേരിട്ട് മണ്ണിൽ നടാവുന്നതാണ് ഇങ്ങനെ നടുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ വേരുകൾ വരുന്നതാണ് പരിപാലനം വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ള ചെടിയാണിത് എന്നാലും അത്യാവശ്യം ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഇത് വളർച്ച മുരടിക്കുന്നതിനും എളുപ്പം നശിച്ചു പോകുന്നതിനും കാരണമാകും നിത്യവും പരിപാലിക്കുക ചട്ടിയിലല്ലാതെ അലങ്കാര കുപ്പികളിൽ വെള്ളം നിറച്ചും മണി പ്ലാന്റ് വയ്ക്കാവുന്നതാണ് അതുപോലെ ഇടയ്ക്കിടെ ഇതിൻ്റെ തലപ്പുനുള്ളി ചെടിയുടെ വളർച്ചയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും കുപ്പിയിൽ വെള്ളത്തിലാണ് നാം ഇടുന്നതെങ്കിൽ ഇടയ്ക്കിടെ കുപ്പിയിലെ വെള്ളം മാറ്റി കൊടുക്കണം അതുപോലെ ഇതിൻ്റെ ഏതെങ്കിലും ഇലകൾ ഉണങ്ങുകയും പഴുക്കുകയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യേണ്ടതുമാണ് ശാസ്ത്രീയമായ അടിത്തറകൾ പറയാനില്ലെങ്കിലും മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുമെന്ന് ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട് ചുരുക്കത്തിൽ വെറുതെ ഒരു മണി പ്ലാന്റ് വീട്ടിനുള്ളിൽ കൊണ്ട് സ്ഥാപിച്ചാൽ സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്നൊരു ധാരണ ഒരിക്കലും ശരിയല്ല